ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മേറ്റ്സ്. അപ്പോൾ ഇന്നത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. എന്താ വെച്ചാൽ ഞങ്ങളൊന്ന് പുറത്തു പോയതായിരുന്നു. പോയി തിരിച്ചു വന്ന സമയത്ത് റൂമിന് തുറന്നു നോക്കിയപ്പോൾ ആകെ തേനീച്ച. അതാ കണ്ടില്ല, നമ്മളെ ജനലിൻ്റെ ആ ഒരു പിന്നെ ജനൽ കട്ടിലമ്മയുണ്ട്, അതേപോലെ തന്നെ പുറത്തുള്ള ജനലിൻ്റെ ആ ഒരു പൊളിയിലുണ്ട്. സാമാന്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഒരു മീഡിയം സൈസാണ്, പറ്റ വലുതുമല്ല എന്നാൽ ചെറുതുമല്ല. ഒരു ഏകദേശം സാധാരണ നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ മുകളിൽ കാണാറില്ലേ, ഏകദേശം ആ ഒരു സൈസുള്ള സാധനമാണ്. അത്യാവശ്യം നല്ല സ്ട്രോങ് ഉള്ള സാധനം തന്നെയാണ് എന്തായാലും കണ്ടിട്ട്. സത്യം പറഞ്ഞത് കണ്ടപ്പോൾ ശരിക്കും ഒന്ന് പേടിച്ചു എന്ന് പറഞ്ഞാൽ നല്ലോണം പേടിച്ചു കേട്ടോ. കാരണം ഈ കുട്ടികളും ഒക്കെ ഉള്ളതല്ലേ, അപ്പോൾ അത് ഇളകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും. അപ്പോൾ ഞാൻ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചിട്ടു എങ്ങനെ അത് കളയാന്ന്. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു ഇങ്ങനെ പുകച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചെകിരിയൊക്കെ പുകച്ചപ്പോൾ തുടക്കത്തിൽ നല്ല പുകയായിരുന്നു. പിന്നെ അങ്ങനെ പുക അങ്ങനെ ഡിമ്മായി പോയപ്പോൾ പിന്നെ അത് അങ്ങനെ അതേപോലെ തന്നെ നിൽക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ വേറൊരു ഇതിൽ ഇങ്ങനെ ഒരു പിന്നെ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു ഇങ്ങനെ ഒരു പിന്നെ നമ്മുടെ ചന്ദനത്തിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ പോകുന്നുള്ളൊരു സംഭവം കണ്ടു. അപ്പോൾ ഞാനത് കുറച്ച് നല്ല ഉഷാറായിട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് പാക്കറ്റൊക്കെ മേടിച്ചിട്ട് പിന്നെ കറക്റ്റ് പുക അതിൽ തന്നെ കറക്റ്റ് കിട്ടുന്ന രീതിയിൽ ഒരു പിന്നെ കാർഡ്ബോർഡൊക്കെ വെച്ചിട്ടൊന്ന് മറിച്ച് നല്ലോണം എന്താ പറയുക കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് സമയമെങ്കിലും നല്ല കണ്ടിന്യൂസ് കിട്ടുന്ന രീതിയിൽ ഞാനൊന്ന് അങ്ങനെ വെച്ച് നോക്കി. പിന്നെ അതുപോലെ വേറൊരു ഫ്രണ്ട് പറഞ്ഞു ഹിറ്റ് എന്ന് പറഞ്ഞ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് അടിച്ചു കഴിഞ്ഞാൽ പോകുന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അത് മേടിക്കാൻ പോയി തിരിച്ച് വന്നപ്പോഴത്തിന് ഏകദേശം നമ്മളെ ആൾക്കാരൊക്കെ അവിടെ നിന്ന് കാലിയായിട്ടുണ്ട്. സംഭവം എന്താ വെച്ചാൽ പോയിട്ടില്ല, പക്ഷേ എന്നാലും അവിടെ തന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാലും ഈ പുക സംഭവം നല്ല എഫക്റ്റീവാണെന്ന് സംഭവം മനസ്സിലായി. പക്ഷേ അവിടെ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ജനലിൽ നിന്ന് അപ്പുറത്തെ ജനലിലേക്കൊക്കെ ഇങ്ങനെ വ്യാപിക്കാൻ തുടങ്ങി. മൊത്തത്തിൽ എന്താ പറയുക റൂം മൊത്തം ഇങ്ങനെ പാറിക്കളിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് കണ്ടില്ലേ, ഇത് ഇപ്പുറത്തെ ജനലിലേക്ക് മാറി. അപ്പോൾ അവിടെ ഞാനൊരു പുക കത്തിച്ച് വെച്ചു, ചന്ദനത്തിരി കുറച്ച് കത്തിച്ച് വെച്ചു. ഇനി അഥവാ പിന്നെ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ വരികയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക പാനിക് ആവേണ്ട കാര്യമില്ല, സിമ്പിളായിട്ട് നമുക്കിത് ക്ലിയർ ആക്കാവുന്ന കാര്യമുള്ളൂ. പ്രത്യേകിച്ച് റൂമിൻ്റെ ഉള്ളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ടെൻഷനാവും, കാരണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. അപ്പോൾ അത് കണ്ടില്ല, ഇതുപോലെ ഒരു സിമ്പിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഇതിനെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഏതായാലും ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് മനസ്സിലായിട്ടോ. സംഭവം നല്ല റിസ്ക്കുള്ള സംഭവം തന്നെയാണ്, ഡേഞ്ചറസ് ആണ്. എന്താ ഞാനിവിടെ ഫുള്ള് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് പിന്നെ മുഖവും ഒക്കെ മൂടി ഹെൽമെറ്റും ഇട്ട് ഫുൾ സെറ്റപ്പിലാണ് ഇതിനുള്ളിൽ കയറിയത്. അപ്പോൾ എന്തായാലും ഇത് ഏകദേശം പോയിന്ന് കണ്ടപ്പോൾ ഒരു 5-8 എണ്ണമൊക്കെ ഏകദേശം ഉള്ള സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഈ ഹിറ്റ് അടിച്ചു. കാരണം അഥവാ ഈ പോയ ആൾക്കാർ ഈ പുക ഇനി നിർത്തി കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ടന്നെ വന്നാലോ. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ട് എന്ത് ചെയ്തു, നൈസായിട്ട് നമ്മളെ ഹിറ്റൊന്ന് മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുത്തു. ആ ഒരു സ്മെല്ല് എന്തായാലും ഇവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടങ്ങിയത് കണ്ടപ്പോൾ സമാധാനത്തിന് കുറച്ച് വെള്ളം കുടിക്കാതെ ജഗ് എടുത്ത് നോക്കുമ്പോഴത്തേ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നു ഒന്ന്. സംഭവം റൂമിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു കേട്ടോ ജഗ്ഗ്, അതുകൊണ്ടാണ് ഞാൻ തുറന്നു നോക്കിയത് ജസ്റ്റ് ഒന്ന്. അപ്പോൾ സംഭവം അതിൻ്റെ ഉള്ളിൽ ഒന്ന് കിടക്കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു സമാധാനമുള്ള എന്താ വെച്ചാൽ പല ആൾക്കാരും പറഞ്ഞ് ഈ ഓലൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം പോയിക്കോളും എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ കത്തിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ എന്തായാലും കുറച്ചെണ്ണെങ്കിലും ചാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം നമുക്കും വിഷമമുള്ള കാര്യമാണ്. അത് ഒഴിവാക്കി നമുക്ക് എന്തായാലും ആരെയും കൊല്ലൊന്നും ചെയ്യാതെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, സ്മൂത്ത് ആയിട്ട് തന്നെ ആൾക്കാരെ ഒഴിവാക്കി. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ യാദൃശ്ചികമായിട്ട് വന്നൊരു കണ്ടൻറ്റാണത്. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.